ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു യൂട്യൂബ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റെസിപ്പിയാണ്. അതായത് സ്നോ പുഡിംഗ് എന്ന് പറയും. വളരെ സിമ്പിളാണ്, രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് റെസിപ്പിയാണ്. അതായത് പഞ്ചസാരയും മുട്ടയുടെ വെള്ളയും വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുന്നേ ഇന്നലെ ഞാനൊരു അറബിക് സ്വീറ്റിന്റെ റെസിപ്പി ഇട്ടിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അത് വളരെ സിമ്പിളാണ്, വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച്, അതായത് റോസ്റ്റഡ് വെർമസലി, ബട്ടർ, പിന്നെ നമ്മളുടെ കണ്ടൻസ്ഡ് മിൽക്ക്. ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ആ അറബിക് സ്വീറ്റ് തയ്യാറാക്കി നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ സ്നോ പുഡിംഗ് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. റൈറ്റ് സൈഡിൽ കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ ശ്രദ്ധിക്കൂ. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി ഒട്ടും തന്നെ താമസിപ്പിക്കേണ്ട, നമ്മളുടെ സ്നോ പുഡിംഗ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. എന്ത് സോഫ്റ്റ് ആയിട്ടാണ് അത് വരുന്നതെന്നറിയോ? നോക്കിക്കേ, അപ്പൊ നമ്മളുടെ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡിയാണ്. രണ്ട് മുട്ടയുടെ വെള്ള ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആദ്യമേ നമുക്ക് ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യണം. ഒരു സോസ് പാൻ വെക്കുക, അതിലേക്ക് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് സിമ്മിലാക്കിയിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്യണം. അതായത് ഈ പഞ്ചസാരയുടെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ നിറം വരണം. നമ്മൾ സ്പൂൺ ഒന്നും ഇട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ഒരു ബ്രൗൺ ഷെയ്ഡ് പോകും. ആദ്യം ഒരു യെല്ലോ ഷെയ്ഡ് വരും, അതിനുശേഷം ഒരു നല്ല ബ്രൗൺ ഷെയ്ഡ് വരും. അപ്പം അതുവരെ നമുക്ക് ഫ്ലെയിം സിമ്മിലാക്കി കുക്ക് ചെയ്യാം. ഇതുണ്ട്, ഈ പരുവാകുമ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അതായത് ഇതിപ്പം മെൽറ്റ് ആയിട്ടുണ്ട്, നല്ലപോലെ ലിക്വിഡ് ഫോമിലായിട്ടുണ്ട്. ഇത് കട്ടി പിടിക്കുന്നതിന് മുന്നേ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ കാരമല് നമുക്കൊന്ന് റൗണ്ട് അടിച്ചു കൊടുക്കാം. അതായത് നാല് സൈഡിലും പറ്റുന്ന പോലെ. ഇപ്പൊ ദാണ്ടെ നമ്മൾ ഇതുപോലെ റൗണ്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സ് എന്താന്ന് പറഞ്ഞാല് നമ്മളുടെ ഈ മുട്ടയുടെ വെള്ളയൊന്ന് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ഹാൻഡ് മിക്സർ ഇട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഇട്ടോ നന്നായിട്ട് ഇതങ്ങ് പതപ്പിച്ചെടുക്കണം. ദാണ്ട് ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേനും നമ്മൾ ഒരു ടീസ്പൂൺ വാനിലയും കൂടെ ചേർത്ത് കൊടുക്കും. ആ മുട്ടയുടെ ഒരു മണം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർക്കുന്നത്. ഇനി എന്നിട്ട് ബാക്കി നമുക്ക് അതേപോലെ അങ്ങ് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് പരുവം. ഇനി ഇതിനെ നമ്മൾ ഈ പാത്രത്തിലോട്ട് മാറ്റും. ഇനി ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഏകദേശം ഒരു 15 മിനിറ്റോളം എടുക്കും ഇത് കുക്കായിട്ട് വരാന്. ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് അടയ്ക്കാം. അതിനുശേഷം ക്ലോസ് ചെയ്ത് ഒരു 15 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. ഇപ്പൊ ദാണ്ടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ അടപ്പൊന്ന് എടുത്ത് മാറ്റി നോക്കാം. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചോ അല്ലെങ്കിൽ നമ്മളുടെ ആ പപ്പടം കുത്തി വെച്ചോ ഒന്ന് കുത്തി നോക്കാം, വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതാണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഇതിനകത്ത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇനി ഇത് നമുക്ക് വെളിയിലോട്ടൊന്ന് എടുത്ത് വെക്കാം. ഇതിന്റെ ആ ചൂടൊക്കെ ഒന്ന് പോയതിനു ശേഷം ഒരു പ്ലേറ്റിലേക്ക് കമത്തിയിട്ട് നോക്കാം. അങ്ങനെ നമ്മളുടെ സ്നോ പുഡിംഗ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. രസമുണ്ടല്ലേ കാണാൻ. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഈ പുഡിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 5-6 മണിക്കൂറിന് ശേഷം
കട്ട് ചെയ്ത് കഴിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ചൂടോടെ കഴിച്ചാലും ടേസ്റ്റിന് ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റിയാണ്. ഇപ്പം ഞാൻ ശരിക്കും ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നോർമലി പുഡിംഗ് കൊടുക്കാറുള്ളത്. പക്ഷെ ഇന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം തന്നെ ഞാൻ കട്ട് ചെയ്ത് അതിൻ്റെ ആ ഒരു പരുവം നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്ത് സോഫ്റ്റ് ആയിട്ടാണ് അത് വരുന്നതെന്നറിയോ, നോക്കിക്കേ. തീർച്ചയായിട്ടും ഈ പുഡിംഗ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിപ്പോ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സ്റ്റേജിലും കഴിക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 5-6 മണിക്കൂറിന് ശേഷം കഴിച്ചാലും നല്ല എമ്മി ടേസ്റ്റിയാണ്. ന്യൂ ഇയറിന് സ്പെഷ്യലായിട്ട് സ്നോ പുഡിംഗ് തയ്യാറാക്കി നോക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത്. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.